താങ്ക് യു യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രശ്മി. ഇന്ന് ട്വിൻഫ്ലെയിം ജേർണിയിൽ ഉണ്ടാകുന്ന സൈക്കിക് അറ്റാക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ ത്രൂ ഔട്ട് ജേർണിയിൽ സൈക്കിക് അറ്റാക്സുകൾ ഉണ്ടാവാം. അപ്പം സൈക്കിക് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ നേരെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ സൈക്കിക് അറ്റാക്കുകളും ഉണ്ടാവാം. അതായത് നമ്മുടെ ഓറയിലേക്ക്, അതായത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു ഇൻവിസിബിളായിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതാണ് ഓറ. അപ്പോൾ ഓറയെ ഡാമേജ്, ഓറയ്ക്കും കുറേ ലെയേഴ്സ് ഉണ്ട്, ആ ലെയേഴ്സ് കടന്ന് അതിനെ ഈ ഓറയെ ഡാമേജ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് വരുന്ന അറ്റാക്കാണ് സൈക്കിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അതപ്പം ഒരാളുടെ, അതായത് നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത ഒരാളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒരു എനർജി ആയിട്ട് ഫോം ചെയ്ത്, നെഗറ്റീവ് എനർജി ആയിട്ട് ഫോം ചെയ്ത് നമ്മുടെ ഓറയെ ഡാമേജ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് വരുന്നു. അതായത് അവർക്ക് അവരുടെ ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് ചെയ്യുന്നവർക്ക്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ലൈഫിൽ ഉയർച്ച ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അവർ നമ്മളിലേക്ക് സെൻഡ് ചെയ്യുന്ന നെഗറ്റീവ് തോട്ട്സുകളാണ് സൈക്കിക് അറ്റാക്കായിട്ട് വരുന്നത്. അപ്പം നമുക്ക് സൈക്കിക് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സയൻസുകളുണ്ട്. അതായത് നമുക്കെപ്പോഴും ബോഡി പെയിൻ എടുക്കുന്നു, നമ്മുടെ സമാധാനം പോകുന്നു, നമുക്ക് ഒരു അകാരണമായ ടെൻഷൻ എപ്പോഴും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ആ സമയത്ത് നമ്മുടെ ലൈഫിൽ നടക്കുന്നില്ല, പക്ഷെ നമുക്ക് അകാരണമായ ഭയമാണ് എപ്പോഴും, അല്ലെ ആങ്സൈറ്റിയാണ് എപ്പോഴും. സ്ഥിരമായി തലവേദന എടുക്കുക, നമ്മുടെ ചെസ്റ്റിൽ ഭയങ്കര ഭാരം അനുഭവപ്പെടുക, ഭാരം എന്ന് പറയുന്നത് എന്തോ ഒരു ബോക്സ് എടുത്ത് വെച്ചേക്കുന്ന പോലത്തെ, ഒരു കല്ലെടുത്ത് വെച്ചേക്കുന്ന പോലത്തെ ഒരു ഭാരം തോന്നുക, നമ്മുടെ കണ്ണിന് ഭയങ്കര വേദന എടുക്കുക, സ്ട്രെയിൻ തോന്നുക, പിന്നെ അതുപോലെ തന്നെ തലവേദന എടുക്കുന്ന പോലെ തന്നെ തലയ്ക്കും ഇതുപോലെ ഭയങ്കര ഭാരം അനുഭവപ്പെടുക, എപ്പോഴും ക്ഷീണമാണ്. നമുക്കിപ്പം സ്പിരിച്വൽ പ്രാക്ടീസുകളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം കാണും, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാതെ വരിക, നമുക്ക് അത്രയ്ക്കും ക്ഷീണവും മടിയും ഒക്കെ തോന്നുവാണ്. അപ്പം ഇതൊക്കെയാണ് സൈക്കിക് അറ്റാക്കുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള സൈനുകൾ. അപ്പം ഇത് രണ്ട് തരത്തിലാണ് സൈക്കിക് അറ്റാക്കുകൾ വരുന്നത്. ഒന്ന് കോൺഷ്യസ്ലിയാണ്, അതായത് അവർ മനഃപൂർവ്വം നമുക്കൊരു ദോഷം വരണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന സൈക്കിക് അറ്റാക്കുകൾ, അതായത് മാജിക് സ്പെൽ ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും, നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഇപ്പം ജലസി ഉണ്ടാവും. അപ്പം ആ ഒരു തോട്ട്സിനെ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ചില ആളുകൾ അൺകോൺഷ്യസ്ലി ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു സുഹൃത്തായിരിക്കും, അവർക്ക് പുറമേ അവർ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ അവർക്ക് കാണത്തില്ല, പക്ഷേ സബ്കോൺഷ്യസ്ലി അവരത് ആഗ്രഹിക്കുന്നില്ല, അവർ നമ്മുടെ വളർച്ചയെ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അൺകോൺഷ്യസ്ലി ഈ സൈക്കിക് അറ്റാക്കുകൾ സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു ചിലർ. അപ്പോൾ കോൺഷ്യസ്ലിയും അൺകോൺഷ്യസ്ലിയും ഇതുണ്ടാവാം. അപ്പം ഇതിന് എന്താണ് ഒരു റെമഡി എന്ന് പറഞ്ഞാൽ, ഓറ ലോക്ക് ചെയ്യാം, അതുപോലെ ഓറ ക്ലെൻസിങ് ചെയ്യാം. നമുക്ക് ചന്ദനത്തിരി കത്തിക്കാം, ഇത് കർപ്പൂരം കത്തിക്കാം റൂം നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ, പിന്നെ സ്പിരിച്വൽ ബാത്ത്, സീ സോൾട്ട് വെച്ചിട്ടുള്ള സ്പിരിച്വൽ ബാത്ത് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കി വെക്കാം, കാരണം നമ്മുടെ മൈൻഡ് വീക്കായി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ സൈക്കിക് അറ്റാക്ക് നമ്മളെ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ തന്നെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് മൈൻഡ് സ്ട്രോങ് ആക്കി വെക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുക എപ്പോഴും, ഓറ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ചോദിക്കാം. പിന്നെ പ്രയറുകളൊക്കെയുണ്ട്, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രയറുകളൊക്കെ ഉണ്ടല്ലോ, ഏഞ്ചൽസിൻ്റെ പ്രയറുകളോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമുള്ള ഏതെങ്കിലും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും പ്രയറുകളോ മന്ത്രങ്ങളോ ഒക്കെ ചൊല്ലുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ കാലഭൈരവ അഷ്ടകം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെയുള്ള എന്തെങ്കിലും അവരവരുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രയറുകൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലാം. പിന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് മാക്സിമം അകന്ന് നിൽക്കുക. അതായത് ഇപ്പം നമ്മളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ്, വർഷങ്ങളായിട്ട് നമുക്കറിയാം, നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴോ നമുക്ക് നെഗറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ, അതായത് അവരങ്ങനെയൊന്നും ബിഹേവ് ചെയ്യുന്നില്ല, അവർ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, പക്ഷേ അവരുടെ ഫോൺ കോള് വിട്ട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെ അവരെ നമ്മുടെ അടുത്തുനിന്ന് മാറിക്കഴിയുമ്പം നമ്മൾക്ക് തോന്നുവാണ് ഇവർ നമ്മളുടെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്, അല്ലെ അവരുടെ ഉള്ളിൽ ജലസി ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് മാക്സിമം അതായത് അവരുടെ ഉള്ളിൽ നിന്നും ഈ നെഗറ്റീവ് തോട്ട്സിനെ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് അകന്ന് നിൽക്കുക. പിന്നെ
ഈ ഗോസിപ്പ് എല്ലാം കൂടെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്, ഗ്യാങ്ങിനകത്തു നിന്ന് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്ന ഗ്യാങ് കളിയാക്കുന്ന ഗ്യാങ്ങിൻ്റെ ഒന്നും ഇടപെട്ടു പോകാതെ അവിടെ നിന്നൊക്കെ മാറി നടക്കുക. പിന്നെ ട്വിൻ ഫ്ലെയിം യൂണിയൻ അല്ലെ, അതിന് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ചുള്ള ഡൗട്ട് റിലീസ് ചെയ്യുക. പിന്നെ റീയൂണിയന് തൊട്ട് മുൻപ്, അതായത് നമുക്ക് റീയൂണിയൻ സയൻസ് എല്ലാം കിട്ടുന്നുണ്ട്, ആ ഒരു സമയത്ത് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ തലയൊക്കെ എവിടെയെങ്കിലും പിടിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണിട്ട് കൈയും കാലൊക്കെ മുറിയുക, അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരാനുള്ള സാധ്യത, ഈ റീയൂണിയന് തൊട്ട് മുൻപും സൈക്കിക് അറ്റാക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പിന്നെ ട്വിൻ ഫ്ലെയിമിനും പ്രൊട്ടക്റ്റീവ് ഷീൽഡ് കൊടുക്കുക, അതുപോലെ തന്നെയുള്ള ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രയറും മന്ത്രാസൊക്കെ കേൾക്കുക അല്ലെങ്കിൽ പറയുക. പിന്നെ റീയൂണിയൻ, എൻ്റെ റീയൂണിയൻ നടക്കാൻ പോവാണ്, ഞാൻ എനിക്ക് സയൻസ് എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരുടെ അടുത്ത് അത് ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരെ ഒന്നും വിളിച്ചിട്ട് റീയൂണിയൻ നടക്കാൻ പോവാണ് എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ, ട്വിൻ ഫ്ലെയിം വീഡിയോസിൻ്റെ ഒന്നും കമൻറ്റുകൾ എൻ്റെ റീയൂണിയൻ നടക്കാറായി എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എല്ലാവരും അത് കണ്ടിട്ട് സന്തോഷിക്കണമെന്നില്ല. പിന്നെ ഈ പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, റീയൂണിയൻ്റെ വീഡിയോ ഇടുമ്പോൾ തന്നെ ഇറിറ്റേറ്റഡ് ആവുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം എനിക്ക് ഇപ്പം എൻ്റെ ഒരാൾ റീയൂണിയൻ്റെ സയൻസ് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അത് ഹാപ്പിയാണ് കാണുമ്പോൾ. അത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേര് കാണും, പ്രതീക്ഷയുണ്ടാവുന്ന ആളുകൾ കാണും, ഈ ജേർണി ഇന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷ ഉണ്ടാവുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുമുണ്ട്, അവർ പെയിനിലാണ്, അതുകൊണ്ട് എല്ലാവരും പെയിനിലിരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നവരും കാണും. അപ്പോൾ അതുകൊണ്ട് റീയൂണിയൻ്റെ അടുത്ത് നിൽക്കുന്നവർ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ റെമഡീസൊക്കെ ചെയ്തു നോക്കുക. താങ്ക് യു.